ടി വിയുടെ സത്യവെളിച്ചം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പരയിലെ ഇരുപത്തിയൊൻപതാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് ഏഴാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ ശേഷം യേശു ഗലീലയിൽ സഞ്ചരിച്ചു യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചതുകൊണ്ട് യഹൂദയിൽ സഞ്ചരിപ്പാൻ അവന് മനസ്സില്ലായിരുന്നു എന്നാൽ യഹൂദന്മാരുടെ കൂടാരപ്പെരുന്നാൾ അടുത്തിരുന്നു അവൻ്റെ സഹോദരന്മാർ അവനോട് നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിൻ്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദയിലേക്ക് പോകാം പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ നീ ഇത് ചെയ്യുന്നു എങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു അവൻ്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല യേശു അവരോട് എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം തന്നെ നിങ്ങളെ പകപ്പാൻ ലോകത്തിന് കഴിയുന്നതല്ല എന്നാൽ അതിൻ്റെ പ്രവൃത്തികൾ ദോഷമുള്ളവ എന്ന് ഞാൻ അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് കൊണ്ട് അത് എന്നെ പകയ്ക്കുന്നു നിങ്ങൾ പെരുന്നാളിന് പോകുകയും എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ലായകൊണ്ട് ഞാൻ ഈ പെരുന്നാളിന് ഇപ്പോൾ പോകുന്നില്ല ഇങ്ങനെ അവരോട് പറഞ്ഞിട്ട് ഗലീലയിൽ തന്നെ പാർത്തു അവൻ്റെ സഹോദരന്മാർ പെരുന്നാളിന് പോയ ശേഷം അവനും പരസ്യമായിട്ടല്ല രഹസ്യത്തിൽ എന്ന പോലെ പോയി എന്നാൽ യഹൂദന്മാർ പെരുന്നാളിൽ അവൻ എവിടെ എന്ന് ചോദിച്ച് അവനെ അന്വേഷിച്ചു പുരുഷഹാരത്തിൽ അവനെക്കുറിച്ച് വളരെ കുശിക്കുശിപ്പുണ്ടായി അവൻ നല്ലവനെന്ന് ചിലരും അല്ല അവൻ പുരുഷഹാരത്തെ വഞ്ചിക്കുന്നു എന്ന് മറ്റു ചിലരും പറഞ്ഞു എങ്കിലും യഹൂദന്മാരെ പേടിച്ചിട്ട് ആരും പ്രസിദ്ധമായി അവനെക്കുറിച്ച് സംസാരിച്ചില്ല പെരുന്നാൾ പാതി കഴിഞ്ഞ ശേഷം യേശു ദൈവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രമറിയുന്നത് എങ്ങനെ എന്ന് യഹൂദന്മാർ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു കർത്താവിൻ്റെ ഗലീലയിലെ ശുശ്രൂഷയുടെ ഒരു ഭാഗം അവസാനിക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത് ഈ അധ്യായത്തിൽ ഗലീലയിൽ നിന്ന് യഹൂദയിലേക്ക് പോവുകയാണ് യഹൂദിയിലെ ദേവാലയത്തിൽ കൂടാര പെരുന്നാളിനോടനുബന്ധിച്ച് ചെന്ന് അവിടെ ക്രിസ്തു ജനത്തെ ഉപദേശിക്കുന്ന ഉപദേശവും മറ്റും പതിനാറ് മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട് അതിനു മുൻപുള്ള ആ ഭാഗമാണ് നാം ഇപ്പോൾ ഇവിടെ വായിച്ച് കേട്ടത് യേശു ഗലീലയിൽ സഞ്ചരിച്ച് തൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതും ഇതിനു മുൻപിലത്തെ അധ്യായങ്ങളിൽ അവിടെ ചെയ്തതായ അത്ഭുതങ്ങളും തനിക്ക് നേരിടേണ്ടി വന്ന വിവിധ പ്രതികരണങ്ങളും ഒക്കെ നാം വായിക്കുണ്ടായി വിശേഷിച്ച് യഹൂദന്മാരിൽ നിന്ന് തനിക്കെതിരായിട്ടുള്ള പ്രതികൂല ചിന്താഗതികളും പ്രതികൂല പ്രവർത്തനങ്ങളും ഒക്കെ ഇതിന് മുൻപിലത്തെ അധ്യായങ്ങളിലൂടെ നാം കാണുകയുണ്ടായി കർത്താവ് ചെയ്ത പ്രധാനപ്പെട്ട ചില അത്ഭുതങ്ങളും ചില അവകാശവാദങ്ങളുമൊക്കെ ആ വേദഭാഗങ്ങളിലൂടെ നാം ചിന്തിച്ചതാണ് ഇവിടെ ഏഴാം അധ്യായത്തിൻ്റെ പ്രാരംഭത്തിൽ യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നു യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചതുകൊണ്ട് യഹൂദയിൽ സഞ്ചരിപ്പാൻ അവന് മനസ്സില്ലായിരുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം ഇവനിൽ ഏതെങ്കിലും നിലയിലുള്ള കുറ്റം കണ്ടുപിടിച്ച് ക്രിസ്തുവിനെ ഒടുക്കിക്കളയുവാനുള്ള ആ വലിയ ചിന്തയോടുകൂടിയാണ് യഹൂദന്മാരിൽ നല്ലൊരു കൂട്ടം ആളുകളും ക്രിസ്തുവിനെതിരായി പ്രതികരിച്ചു കൊണ്ടിരുന്നത് ഇവിടെ ഒരു പെരുന്നാളിനെക്കുറിച്ച് വായിക്കുന്നുണ്ട് മൂന്നാമത്തെ വാക്യത്തിൽ യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ അടുത്തിരുന്നു എന്ന് നാം വായിക്കുന്നു ലേവിയ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായത്തിലാണ് യഹൂദന്മാർക്ക് യഹോവ കൽപ്പിച്ചു കൊടുത്ത ഏഴ് പെരുന്നാളുകളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ആ പെരുന്നാളുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കൂടാരപ്പെരുന്നാൾ എന്ന് പറയുന്നത് ഈ കൂടാരപ്പെരുന്നാളിനെക്കുറിച്ചും അത് ആചരിക്കേണ്ട ദിവസങ്ങളെക്കുറിച്ചും അതിൻ്റെ വിധങ്ങളെക്കുറിച്ചും ഒക്കെ വിശദമായിട്ട് ലേവിയ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായത്തിലും പഴയ നിയമത്തിലെ മറ്റു ചില വേദഭാഗങ്ങളിലും നമ്മൾ വായിക്കുന്നുണ്ട് ഇവിടെ ഈ കൂടാരപ്പെരുന്നാൾ അടുത്ത സമയത്ത് യഹൂദന്മാരായ ആളുകൾ ഗലീലയിൽ നിന്നും മറ്റും യഹൂദയിലേക്ക് പോകുവാനായിട്ട് അവർ പ്ലാൻ ചെയ്തിരിക്കുക അപ്പോൾ ക്രിസ്തുവിൻ്റെ സഹോദരന്മാരായ ആളുകൾ അവൻ്റെ അരിക്കൽ വന്ന് അവനോട് പറയുന്ന ചില വാക്കുകളും ക്രിസ്തു കൊടുക്കുന്ന മറുപടിയുമാണ് ആദ്യത്തെ ഒൻപത് വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ആദ്യത്തെ ഒൻപത് വാക്യങ്ങൾ ക്രിസ്തു തൻ്റെ സഹോദരന്മാരുമായി നടത്തുന്ന സംഭാഷണം എന്നുള്ള നിലയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഈ സഹോദരന്മാരായ ആളുകൾ ക്രിസ്തുവിൻ്റെ അരിക്കൽ വന്നിട്ട് അവനോട് പറയുന്ന ചില വാക്കുകൾ മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിന്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദിയിലേക്ക് പോക പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവനാരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ യേശു ക്രിസ്തു സ്വയം പ്രശസ്തനാകുവാൻ ആഗ്രഹിച്ച ആളല്ല നമുക്കറിയാം ഇതിനു മുൻപും താൻ പുരുഷാരത്തിൻ്റെ ഇടയിൽ നിന്ന് തനിക്ക് പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ള സ്ഥാനങ്ങളിൽ നിന്നും പുരുഷാരത്തെ വിട്ട് നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങിപ്പോയ അനുഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും സ്വയം മഹത്വം എടുക്കേണ്ട ആവശ്യമുള്ളയാളല്ല യേശുക്രിസ്തു താൻ താൻ തന്നെ ദൈവത്തിൻ്റെ മഹത്വം മുഴുവൻ ഇറങ്ങി നിൽക്കുന്നവനും ദൈവമഹത്വം ലോകത്തിൽ വെളിപ്പെടുത്തുവാനായിട്ട് വന്നവനുമാണ് അതുകൊണ്ട് ഏതെങ്കിലും ചില പ്രവൃത്തികളിലൂടെയും സ്വയം പ്രശസ്തനാകുവാനുള്ള ആഗ്രഹം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തും ജനത്തിൽ നിന്ന് പ്രശസ്തി പിടിച്ചുപറ്റുവാൻ ആവശ്യമുള്ളവനല്ല യേശു ക്രിസ്തു യേശു ക്രിസ്തുവിൻ്റെ ജനന സമയത്ത് വാക്കുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നാണ് ആ നിലയിൽ രാജ്യത്വത്തോടു കൂടി തന്നെ ലോകത്തിലേക്ക് വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തിയവനാണ് കർത്താവായ യേശു ക്രിസ്തു അതുകൊണ്ട് എന്തെങ്കിലും പ്രവർത്തിച്ച് ജനത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും കാണിച്ചു കൊടുത്ത് പ്രശസ്തി പിടിച്ചു വാങ്ങേണ്ടുന്ന ആവശ്യമുള്ളവനല്ല യേശുക്രിസ്തു എന്നാൽ മനുഷ്യന്റെ ചിന്താഗതി അതാണ് പ്രശസ്തി ലഭിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജനത്തിന് കാണത്തക്ക നിലയിൽ പ്രവർത്തിക്കണം അതുകൊണ്ടാണ് സഹോദരന്മാരിപ്പോൾ പറയുന്നത് നീ ഇവിടെ നിനീ യഹൂദിയിലേക്ക് ചെന്ന് നിൻ്റെ ചില പ്രവൃത്തികളൊക്കെ അവിടെ കാണിക്ക് അവിടെ നിനക്ക് പ്രശസ്തി ലഭിക്കട്ടെ അവിടെ നിനക്ക് അംഗീകാരം ലഭിക്കട്ടെ നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിൻ്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദ്യയിലേക്ക് പോകാൻ പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവനാരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ ഇവിടെ പുരുഷാരമുണ്ട് എന്നാൽ അതിൽ നിന്ന് ക്രിസ്തുവിൻ്റെ സഹോദരന്മാരായ ആളുകളാണ് ഈ വാക്കുകൾ ക്രിസ്തുവിനോട് പറയുന്നത് സഹോദരന്മാരെന്ന് പറയുമ്പോൾ ക്രിസ്തു കന്യക മറിയത്തിലൂടെയാണ് ജനിച്ചത് എന്നുള്ളത് നമുക്കറിയാം തിരുവഴുത്ത സത്യം വെളിപ്പെടുത്തുന്നുമുണ്ട് എന്നാൽ പിന്നീട് ആ മറിയയ്ക്ക് യോസെഫുമായുള്ള ബന്ധത്തിൽ മറ്റു മക്കളുണ്ടായിട്ടുണ്ട് ആ സഹോദരങ്ങൾ അതിൽ ഒന്ന് രണ്ട് പേരാണ് പിന്നീട് നാം കാണുന്ന പുതിയ നിയമത്തിലെ ചില പുസ്തകങ്ങൾ എഴുതുവാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവരായ യാക്കോബും യൂതയും യാക്കൂബിൻ്റെ ലേഖനം എഴുതിയ യാക്കോബും യൂതയുടെ ലേഖനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലേഖനം എഴുതിയ യൂതയും അവർ ക്രിസ്തുവിൻ്റെ അർദ്ധ സഹോദരന്മാരായിരുന്നു മറിയയുടെ മറ്റു മക്കളായിരുന്നു തിരുവഴുത്തിൽ അതിന് തെളിവുകൾ വേറെ ഭാഗങ്ങളിലുണ്ട് ഈ സഹോദരന്മാർ ക്രിസ്തുവിനെ ആദ്യം മനസ്സിലാക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിരുന്നില്ല അവൻ ചെയ്ത അവകാശവാദങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും കേവലം പ്രസിദ്ധി ലഭിപ്പാൻ നടത്തുന്ന ചില ശ്രമങ്ങൾ എന്നുള്ളതിനപ്പുറത്ത് അവനെ വരുവാനുള്ള മഷികയായോ ദൈവത്വം തന്നിലുള്ളതായിട്ടോ അവർക്ക് അംഗീകരിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ പിന്നീട് നാം തിരുവഴുത്തിൽ കാണുന്നുണ്ട് ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെ നേറ്റതിനു ശേഷമാണ് ഈ സഹോദരങ്ങൾക്കും താൻ ആരായിരുന്നു എന്നുള്ളതും ും തൻ്റെ മുൻപിലൊത്തെ അവകാശവാദങ്ങൾ അത് ശരിയായിരുന്നു എന്നുള്ളതും ബോധ്യപ്പെട്ടതും ക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ചതും പിന്നീട് ദൈവസഭയോട് ബന്ധപ്പെട്ട് നിർണായകമായി ശുശ്രൂഷകൾ ചെയ്തു വന്ന ആളുകളായി ആ സഹോദരന്മാരെ വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അവരാണ് ഇപ്പോൾ പറയുന്നത് നീ പ്രസിദ്ധനാകണമെങ്കിൽ ഇങ്ങനെ രഹസ്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കാര്യമില്ല യഹൂദയിൽ ചെല് നിന്റെ ശിഷ്യന്മാരും അവിടെയുണ്ട് അവരുടെ ഒരിക്കൽ പരസ്യമായി നിന്റെ പ്രവൃത്തികളിലൂടെ അത് വെളിപ്പെടുത്തുക എന്ന് ഇത് കേട്ട് കർത്താവ് കൊടുക്കുന്ന മറുപടി നമുക്കവിടെ കാണാനായിട്ട് കഴിയും ഇവർ പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് നീ ഇത് ചെയ്യുന്നു എങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക നിന്നെ തന്നെ നിന്റെ പ്രവൃത്തികളിലൂടെ ചെന്ന അവിടെ വെളിപ്പെടുത്തുക എന്നാണ് പറയുന്നത് കർത്താവ് പറയുന്ന മറുപടി ആറാം വാക്യത്തിലുണ്ട് എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം തന്നെ നിങ്ങളെ പകപ്പാൻ ലോകത്തിന് കഴിയുന്നതല്ല എന്നാൽ അതിൻ്റെ പ്രവൃത്തികൾ ദോഷമുള്ളവ എന്ന് ഞാൻ അറിയുന്നു ഞാൻ അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് കൊണ്ട് അതെന്നെ പകയ്ക്കുന്നു നിങ്ങൾ പെരുന്നാളിന് പോകുകയും എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ലായകൊണ്ട് ഞാൻ ഈ പെരുന്നാളിന് ഇപ്പോൾ പോകുന്നില്ല ഇവരുടെ വാക്കുകൾക്ക് കർത്താവ് കൊടുക്കുന്ന മറുപടിയിൽ ഒരു വാചകം ശ്രദ്ധേയമായിട്ടുണ്ട് എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല ഇതിനു മുമ്പും അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കാനാവിലെ കല്യാണ വീട്ടിൽ അവിടെ വീങിൻ്റെ ദൗർലഭ്യമുണ്ടായപ്പോൾ ആളുകൾ മറിയയുടെ ഒരിക്കൽ ചെന്ന് പറയുകയും മറിയ യേശുവിൻ്റെ അരിക്കൽ ആ വിഷയം അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ കർത്താവ് പറയുന്നുണ്ട് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല അവിടെ കർത്താവ് പറയുന്ന ആ നാഴിക വരുവാൻ പോകുന്ന ഒരു സംഭവത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അത് ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വാക്കുകൂടിയാണ് കർത്താവ് ആ നിലയിൽ പറയുന്നത് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല ഇവിടെയും മുൻപോട്ട് നോക്കി അങ്ങനെ ഒരു അർത്ഥം നമുക്ക് കാണാം എന്നാൽ ഇവിടെ ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുന്നത് യഹൂദിയിലേക്ക് പോകേണ്ട സമയമായിട്ടില്ല അങ്ങനെ ഈ പശ്ചാത്തലത്തിൽ നിന്ന് മനസ്സിലാക്കാം എന്നാൽ അതിന് മുൻപോട്ട് ഞാൻ ഓർപ്പിച്ചതുപോലെ തൻ്റെ ക്രൂശുമരണത്തിലേക്ക് വിരൽ ചൂണ്ടി ഒരർത്ഥം കൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും അങ്ങനെയാണ് രണ്ടാം അധ്യായത്തിൽ പറയുന്നതും എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് അപ്പോൾ ആ നിലയിൽ അവരോടത് പറഞ്ഞു നിങ്ങൾക്കെപ്പോഴും സമയമായി നിങ്ങളിപ്പോൾ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് അവരെ പോകുവാൻ അനുവദിക്കുന്നു ആ കൂട്ടത്തിൽ കർത്താവ് പറയുന്ന ചില വാക്കുകളാണ് ലോകം എന്നെ പകയ്ക്കുന്നു കാരണം ലോകത്തിൻ്റെ പ്രവൃത്തികൾ ദോഷമുള്ളതാണ് അതെനിക്കറിയാം അതേക്കുറിച്ച് ഞാൻ അങ്ങനെ തന്നെ സാക്ഷ്യം പറയുകയും ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കൊള്ളുക ലോകത്തിൻ്റെ പ്രവൃത്തി ദോഷമുള്ളതാണെന്നും അവരുടെ ചിന്ത ദോഷമുള്ളതാണെന്നും അവർ തന്നെ പിടിക്കുവാൻ ശ്രമിക്കുന്നു എന്നും യഹൂദന്മാർ തന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നു എന്നും ഒക്കെയുള്ള അവരുടെ ദോഷകരമായ പ്രവൃത്തികളെയും ചിന്തകളെയും അറിഞ്ഞിട്ട് തന്നെയാണ് കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ ശ്രമിക്കാതെ രഹസ്യമായി തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നതും പലപ്പോഴും ആൾക്കൂട്ടത്തിൽ നിന്ന് മാറിപ്പോകുന്നതും തൻ്റെ നാഴിക വന്നിട്ടില്ല എന്നുള്ള ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ നിലയിൽ കർത്താവ് ഇപ്പോൾ അവരോട് പറയുന്നു നിങ്ങൾ പൊയ്ക്കൊള്ളുവാൻ പറയുന്നു അടുത്ത് ഒൻപതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ഇങ്ങനെ അവരോട് പറഞ്ഞിട്ട് ഗലീലയിൽ തന്നെ പാർത്തു എന്നാൽ അടുത്ത് പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട് അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ ശിഷ്യന്മാർ അഥവാ ഈ സഹോദരന്മാർ ഈ പുരുഷാരം ഇവർ പോയി കഴിഞ്ഞ് കർത്താവ് രഹസ്യമായി യഹൂദയിലേക്ക് ചെല്ലുന്നുമുണ്ട് എന്താണ് അങ്ങനെ രഹസ്യമായി പോയത് നമുക്കറിയാം ഈ പെരുന്നാളിലേക്ക് ഈ ആളുകളൊക്കെ ചെല്ലുമ്പോൾ അവർ ചെല്ലുന്നത് മറ്റുള്ളവർ അറിയും ആ നിലയിൽ പരസ്യമായി ചെല്ലുമ്പോൾ താനും ആ കൂടെയുണ്ടെന്നുള്ളത് മനസ്സിലാക്കി അവിടെ ഒരു പ്രതികൂല പ്രവർത്തനത്തിനുള്ള സാധ്യതയുണ്ട് അത് തൻ്റെ സമയമാകാത്തതുകൊണ്ട് അത് മനസ്സിലാക്കി കർത്താവ് അത് അതൊഴിവാക്കുവാൻ നടത്തിയ ഒരു നീക്കം കൂടിയായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാം നേരെമറിച്ച് ശത്രുക്കൾ തനിക്കെതിരെ വരുന്നതിൽ നിന്ന് ഭയന്ന് ഓടി ഒളിക്കുന്നതൊന്നുമല്ല എന്നുള്ളത് മുൻപോട്ടുള്ള തൻ്റെ വെളിപ്പെടുത്തലുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ ഒരു വലിയ സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് പത്താമത്തെ വാക്യത്തിൽ അവൻ്റെ സഹോദരന്മാർ പെരുന്നാളിന് പോയ ശേഷം അവനും പരസ്യമായിട്ടല്ല രഹസ്യത്തിൽ എന്ന പോലെ പോയി എന്ന് നമ്മൾ വായിക്കുന്നു അപ്പോൾ അവൻ്റെ സഹോദരന്മാർ ആ പെരുന്നാളിന് പോയി ആരില്ലാതെ ക്രിസ്തു ഇല്ലാതെ ക്രിസ്തുവിനോട് നീ യഹോദ്യയിൽ ചെന്ന് അവിടെ പ്രവൃത്തികൾ ചെയ്ത് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു എൻ്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് ഇവർ പോകുവാൻ അനുവദിച്ചു ക്രിസ്തുവിനെ കൂടാതെ പെരുന്നാളിന് ഈ സഹോദരന്മാർ പോകുന്നതായിട്ടാണ് നാം ഇവിടെ കാണുന്നത് പെരുന്നാൾ എന്ന് പറയുമ്പോൾ അതൊരു ഉത്സവമാണ് അതൊരാഘോഷമാണ് അതൊരാചാരമാണ് ഈ സഹോദരങ്ങൾ ഇപ്പോൾ യഹൂദ്യയിലേക്ക് ഉത്സവത്തിന് പോകുകയാണ് പെരുന്നാളിന് പോകുകയാണ് ആരില്ല ക്രിസ്തു ഇല്ലാതെ ക്രിസ്തു ഇല്ലാത്ത ആഘോഷങ്ങൾ അതാണ് ഈ സഹോദരന്മാരിൽ നമുക്കിപ്പോൾ കാണുവാൻ കഴിയുന്നത് അത് യഹൂദന്മാരുടെ ഒരു വലിയ പരാജയം തന്നെയാണ് യഹോവയുടെ ഉത്സവങ്ങൾ യഹൂദന്മാരുടെ ഉത്സവങ്ങളും യഹൂദന്മാരുടെ പെരുന്നാളുകളുമായി മാറിയപ്പോൾ തന്നെ ആ പേരിൽ പോലും ക്രിസ്തു യഹോവ മാറ്റപ്പെട്ടത് അവരുടെ ഒരു വലിയ പരാജയമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ഇതിനു മുമ്പും നമ്മളത് ചിന്തിച്ചതാണ് അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവമുണ്ടായിട്ട് യഹോവയുടെ ഉത്സവങ്ങളാണ് പക്ഷേ അത് യഹൂദന്മാരുടെ ഉത്സവങ്ങളായി മാറി ആ ഉത്സവങ്ങളിൽ നിന്ന് ക്രിസ്തുവിൻ്റെ യഹോവയുടെ സാന്നിധ്യം മാത്രമല്ല ക്രിസ്തുവിൻ്റെ യഹോവയുടെ പേരു പോലും മാറ്റപ്പെട്ടതായിട്ടാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ഈ സഹോദരന്മാരും ആ നിലയിൽ ക്രിസ്തു ഇല്ലാതെ ഇപ്പോൾ ആഘോഷങ്ങൾക്കായി പോകുന്ന ഒരു രംഗം ഇന്നത്തെ ലോകത്തിൻ്റെ വ്യക്തമായ ഒരു ചിത്രം കൂടിയല്ലേ നാം ഈ വാക്കുകൾ കേൾക്കുന്ന അല്ലെങ്കിൽ ഈ ദിവസങ്ങൾ ക്രിസ്തുവിൻ്റെ പേരിൽ ഒരു ആഘോഷം ലോകത്തിൽ നടക്കുവാൻ പോകുന്ന ചില ദിവസങ്ങൾ കൂടിയാണ് നാം അതിനെ ക്രിസ്തുമസ് എന്ന് വിശേഷിപ്പിക്കും ക്രിസ്തുവിൻ്റെ ജനനം ലോകം മുഴുവൻ കൊണ്ടാടുന്ന ഒരു പ്രത്യേകമായ കാലഘട്ടം എന്നാൽ നാം ശ്രദ്ധിച്ചാൽ അറിയാം ക്രിസ്തു ഇല്ലാത്ത ആഘോഷങ്ങളാണ് എവിടെയും നാം കാണുന്നത് ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾക്ക് വിരുദ്ധമായ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ ലോകത്തിൻ്റെ ആ ഉത്സവങ്ങൾ എന്നുള്ള നിലയിൽ ലോകത്തിലെ സുഖങ്ങളും ലോകത്തിൻ്റെതായ ആ സൗകര്യങ്ങളുടെയും നടുവിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ആഘോഷങ്ങളിൽ ജനം മുഴുകുന്ന ഒരു സ്ഥിതിയല്ലയോ നമുക്കെവിടെയും കാണുവാനായിട്ട് കഴിയുന്നത് ക്രിസ്തു ഇല്ലാത്ത ആഘോഷങ്ങൾ ക്രിസ്തു ഇല്ലാത്ത ക്രിസ്തുമസ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം പ്രിയപ്പെട്ട ഒരു വാസ്തവത്തിൽ ക്രിസ്തുമസ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ ലോകത്തിൽ വിളിച്ചു പറയുന്ന ഒരു ആഘോഷമാണ് എന്നുള്ളത് ശരിയാണ് അതിൽ ക്രിസ്തു ഇല്ലെങ്കിൽ ആഘോഷത്തിന് എന്താണ് പ്രസക്തി ക്രിസ്തു എവിടെയാണ് വരേണ്ടത് ലോകത്തിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് കന്യകാ മറിയത്തിലൂടെ ജനിച്ചു എന്നുള്ളത് സത്യമാണ് എന്നാൽ ആ ക്രിസ്തു ജ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്നില്ല എങ്കിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്നില്ല എങ്കിൽ നമ്മുടെ വ്യക്തിജീവിതവുമായി ക്രിസ്തുവിന് ബന്ധമില്ല എങ്കിൽ ആഘോഷം കൊണ്ട് എന്താണ് പ്രയോജനമുള്ളത് അതാണ് ഇന്നത്തെ ലോകത്തിൻ്റെയും ഒരു ചിത്രമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതുകൊണ്ട് വളരെ ഗൗരവമായി പറയട്ടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം ക്രിസ്തുവിന് വിട്ടുകൊടുക്കുക നമ്മുടെ രാജാവായി ക്രിസ്തുവിനെ അംഗീകരിക്കുമ്പോഴാണ് ക്രിസ്തു ജനിച്ചതുകൊണ്ടുള്ള പ്രയോജനം നമുക്കുണ്ടാകുന്നത് ഇവിടെ ഈ സഹോദരന്മാർ ആ നിലയിൽ ക്രിസ്തുവില്ലാത്ത പെരുന്നാളിന് പോയിരിക്കുകയാണ് എന്നാൽ കുറെ കഴിഞ്ഞ് നാം അവിടെ വായിക്കുന്നു അവരോടൊപ്പമല്ല പരസ്യമായിട്ടുമല്ല രഹസ്യത്തിൽ ക്രിസ്തു ആ പെരുന്നാളിന് ചെല്ലുകയാണ് അവൻ രഹസ്യത്തിൽ ചെന്നതുകൊണ്ട് യഹൂദന്മാരായ ആളുകളിൽ പലരും അത് അറിഞ്ഞില്ല അതുകൊണ്ട് നാം പതിനൊന്നാം വാക്യത്തിൽ വായിക്കുന്നത് അവൻ എവിടെ എന്ന് ചോദിച്ച് അവരവനെ അന്വേഷിക്കുകയാണ് ആ പുരുഷാരത് ഇടയിൽ അവനെ ചൊല്ലി ഒരു കുശുകുശിപ്പ് ഉണ്ടായിരിക്കുകയാണ് ആ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പുരുഷാരത്വത്തിൽ അവനെക്കുറിച്ച് വളരെ കുശു കുശിപ്പുണ്ടായി എന്താണ് അവരുടെ ഇടയിലുള്ള ആ പിറുവിറുപ്പ് ഇവനെക്കുറിച്ചുള്ള വ്യത്യസ്തമായ അഭിപ്രായം അവരിൽ ചിലർ പറയുന്നു അവൻ നല്ലവനായിരുന്നു വേറെ ചിലർ പറയുന്നു അവൻ പുരുഷാരത്തെ വഞ്ചിക്കുകയാണ് ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അന്ന് എന്നല്ല ഇന്നും ക്രിസ്തുവിനെക്കുറിച്ച് ലോകത്തിലുള്ളത് നമുക്കറിയാമല്ലോ ഇതിനു മുൻപ് നാലാം അധ്യായത്തിൽ ശമരിയാസ്ത്രീ സ്ത്രീ യേശുക്രിസ്തുവിനെക്കുറിച്ച് ധരിച്ചത് എന്തൊക്കെ എന്ന് നാം അവിടെ ചിന്തിക്കുകയുണ്ടായി കേവലം ഒരു നല്ല മനുഷ്യനായി ഒരു ഗുരുവായി ഒരു പ്രവാചകനായി എന്നാൽ അവസാനം മനസ്സിലായി ഇവൻ മഷിഹയാണ് എന്ന് അതുപോലെ യഹൂദന്മാരായ ആളുകൾക്ക് ഇവനെക്കുറിച്ച് വ്യത്യസ്ത നിലകളിലുള്ള അഭിപ്രായമാണ് ഉണ്ടായിരുന്നത് ഇന്നത്തെ ലോകത്തിനും ക്രിസ്തുവിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വ്യത്യസ്തമാണ് ഒരു കൂട്ടം ആളുകൾ ഒരു നല്ല മനുഷ്യനായി ചിത്രീകരിക്കുന്നു ഒരു കൂട്ടം ആളുകൾ ഒരു മതഗുരുവായോ മതസ്ഥാപകനായോ സ്ഥാപകനായോ ചിത്രീകരിക്കുന്നു വേറൊരു കൂട്ടം ആളുകൾ മറ്റനേക പ്രവാചകന്മാരിൽ ഒരു പ്രവാചകൻ മാത്രമായി ചിത്രീകരിക്കും ുന്നു വേറെ ചില ആളുകൾ യേശുക്രിസ്തുവിനും മറ്റു ചില മാനങ്ങൾ കൽപ്പിച്ചുകൊണ്ട് ഒരു വിപ്ലവ ഒരു പ്രസ്ഥാനത്തിനു വേണ്ടി അഥവാ മതത്തിനു വേണ്ടി മരിച്ച ഒരു രക്തസാക്ഷിയായും ഒക്കെ യേശുക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നുണ്ട് എന്നാൽ തിരുവഴുത്തു പറയുന്നു ഇതിനെല്ലാം അപ്പുറത്ത് അവൻ സാക്ഷാൽ ദൈവമാണ് അവൻ മഷികയാണ് അവൻ ലോകത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തിയവനാണ് അവൻ ലോകരക്ഷിതാവാണ് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ദൈവം ജഡമെടുത്ത് ഭൂമിയിൽ വന്നതാണ് കാൽവറിയിലെ മരണത്തിലൂടെ ആ പാപ പരിഹാരം നിർവഹിച്ചവനാണ് മരിച്ചടക്കപ്പെട്ടവനെങ്കിലും ഉയർത്തെഴുന്നേറ്റവനാണ് ഇതാണ് വേദന പുസ്തകം പറയുന്ന ക്രിസ്തുവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അനുഗ്രഹീതമായ യാഥാർത്ഥ്യം എന്നാൽ പുരുഷാരത്വൻ്റെ ഇടയിൽ ജനത്തിൻ്റെ ഇടയിൽ ക്രിസ്തുവിനെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് അത് അന്നും ഇന്നും എന്നാൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് നല്ലവൻ എന്ന അഭിപ്രായം ഉണ്ടായിരുന്നവർക്ക് മറ്റു യഹൂദന്മാരെ പേടിച്ച് അത് പരസ്യമായി പറയുവാൻ പോലും കഴിയാതെ പോയ ഒരു സ്ഥിതിവിശേഷമായിരുന്നു ആ കാലം അതാണ് പതിമൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്കിലും യഹൂദന്മാരെ പേടിച്ചിട്ട് ആരും പ്രസിദ്ധമായി അവനെക്കുറിച്ച് സംസാരിച്ചില്ല പതിനാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ പെരുന്നാൾ പാതി കഴിഞ്ഞ ശേഷം യേശു ദൈവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു എന്ന് നാം വായിക്കുന്നു യേശു ദൈവാലയത്തിൽ രഹസ്യമായി ചെല്ലുന്നു പക്ഷേ അവിടെ ചെന്ന് ദൈവാലയത്തിൽ താൻ ഉപദേശിക്കുന്നതായിട്ടാണ് നാം വായിക്കുന്നത് ഇതിനു മുൻപും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ രണ്ട് സന്ദർഭങ്ങളിൽ ക്രിസ്തുവിനെ ദൈവാലയത്തിൽ നാം കാണുന്നുണ്ട് അധ്യായത്തിലെ സംഭവം നമുക്കറിയാം ദേവാലയം ശുദ്ധീകരിക്കുന്നു ആ ദേവാലയത്തിലേക്ക് ചെന്ന് എൻ്റെ പിതാവിൻ്റെ ആലയം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുന്നു പിതാവിനോടുള്ള തൻ്റെ സമത്വം വെളിപ്പെടുത്തുന്നു ആ നിലയിൽ ആ ദേവാലയത്തിലെ അശുദ്ധിയെ മാറ്റുന്ന ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന ക്രിസ്തുവിനെ രണ്ടാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് പിന്നീട് അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നീണ്ട മുപ്പത്തിയെട്ട് വർഷം രോഗിയായി കിടന്ന മനുഷ്യനെ സൗഖ്യമാക്കിയ ശേഷം ആ മനുഷ്യനെ ദേവാലയത്തിൽ വെച്ച് കണ്ടു അവിടെയും ക്രിസ്തുവിനെ ദേവാലയത്തിൽ നാം കാണുന്നു അവനോട് ഒരു പ്രത്യേക ഉപദേശം നൽകുന്നുണ്ട് അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൽ ഇനി പാപം ചെയ്യരുത് ഇങ്ങനെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇതിനു മുൻപ് രണ്ട് പ്രാവശ്യം ദേവാലയത്തിൽ ക്രിസ്തുവിനെ നാം കാണുന്നുണ്ട് മൂന്നാമത് ഇവിടെയാണ് അവൻ ദേവാലയത്തിൽ ചെല്ലുന്നു പെരുന്നാൾ പാതി കഴിഞ്ഞ ശേഷം അതിനോടകം ഇവനെ അന്വേഷിക്കുന്നു ഇവനെക്കുറിച്ചുള്ള കുശു നടക്കുന്നു ഇവനെ കൊല്ലുവാനുള്ള അവരുടെ ആ ആഗ്രഹത്തോടെയുള്ള അന്വേഷണം ഒക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് രഹസ്യമായി ചെന്ന് ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ് ദേവാലയത്തിൽ നടത്തുന്ന ഉപദേശമാണ് പിന്നീട് പതിനാറ് മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ആ ഉപദേശം എവിടെ നിന്ന് ഉള്ളതാണെന്നും അതിൻ്റെ ആധികാരികതയും ഒക്കെയാണ് പതിനാറ് മുതലുള്ള വാക്യങ്ങളിൽ വെളിപ്പെടുന്നത് അത് നാം പിന്നാലെ അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കുന്നതാണ് എന്നാൽ ഇവിടെ അവിടെ ചെന്ന് ഉപദേശിക്കുമ്പോൾ ആ ഉപദേശം കേട്ടിട്ട് ആളുകൾ പറയുന്ന വാക്ക് പതിനഞ്ചാം വാക്യത്തിൽ നാം കാണുന്നു ഈവൻ വിദ്യാഭ്യാസം ചെയ്യാത്തവനല്ലെയോ ഈവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെ എന്ന് പറഞ്ഞ് യഹൂദന്മാർ അവനിൽ ആശ്ചര്യപ്പെടുന്നതായി ാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവര് വിദ്യാഭ്യാസം ചെയ്തിട്ടില്ലെങ്കിലും സർവശക്തനായ ദൈവം സകല കാര്യങ്ങളെയും അറിയുന്നവൻ ആധികാരികമായി അവരെ അത്ഭുതപ്പെടുത്തുന്ന നിലയിൽ ഉപദേശങ്ങൾ കൊടുക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈവൻ ഇതെങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ കുറിച്ച് അവർ ആശ്ചര്യപ്പെടുകയാണ് വാസ്തവത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജനനവും ജീവിതവും പഠിപ്പിക്കലുകളും എല്ലാം ഇന്നും ലോകത്തിനൊരാശ്ചര്യം തന്നെയാണ് അതിൻ്റെ കാരണം എന്താണ് ഇന്നുവരെ ആരും ജനിക്കാത്ത വിധം ജനിച്ചു അതൊരത്ഭുതമാണ് ആരും അവകാശപ്പെടാത്ത അവകാശവാദങ്ങൾ നടത്തി അതൊരത്ഭുതമാണ് ആരും പഠിപ്പിക്കാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു അതൊരു അത്ഭുതമാണ് ആരും ചെയ്യാത്തതുപോലെ ശത്രുക്കളെ സ്നേഹിച്ച് പാപികൾക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറായി ഇന്നും അത് ലോകത്തിനൊരാശ്ചര്യമാണ് അതിന് പ്പുറത്ത് മരണം കൊണ്ട് തീർന്നില്ല കാൽവരിയിലെ മരണത്തിലൂടെ താൻ കല്ലറയിൽ അടക്കപ്പെട്ടു എങ്കിലും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു ഇന്നും ജീവിക്കുന്നു ലോകത്തിൻ്റെ മുൻപിൽ ഒരാശ്ചര്യം തന്നെയാണ് ഇതുപോലൊരത്ഭുത പുരുഷനെ ലോകത്തിൽ വേറെ കാണുവാനായിട്ട് കഴിയില്ല ഒരു മതത്തിനും ഒരു പ്രസ്ഥാനത്തിനും ഇതുപോലെ ലോകത്തെ ആശ്ചര്യപ്പെടുത്തിയ ഒരു വ്യക്തിത്വത്തെ കാണുവാൻ കഴിയില്ല എന്താണ് കാരണം സാക്ഷാൽ ദൈവം മനുഷ്യവേഷമെടുത്ത് ലോകത്തിലേക്ക് വന്നതാണ് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി ഈ ക്രിസ്തു ആശ്ചര്യപുരുഷനായ അത്ഭുത മന്ത്രിയായ ഈ ക്രിസ്തുവിൽ ആര് വിശ്വാസമർപ്പിക്കുന്നുവോ അവർക്ക് സ്വർഗം അവകാശമാക്കുവാൻ കഴിയുന്നു അവർക്ക് നിത്യജീവൻ അവകാശമാക്കുവാൻ കഴിയുന്നു ഇവിടെ ക്രിസ്തു ദേവാലയത്തിലേക്ക് കടന്നു വന്നു തൻ്റെ ഉപദേശങ്ങൾ അവിടെ നടത്തുന്നു ജനമാശ്ചര്യപ്പെടുന്നു തൻ്റെ ആ ഉപദേശത്തിൻ്റെ പ്രത്യേകതകൾ താൻ വിവരിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം അത് ക്രിസ്തു എത്രയോ ഉന്നതനാണ് താൻ സ്വയം പ്രസിദ്ധി ആവശ്യമില്ലാത്തവൻ മറിച്ച് ദൈവത്തെ തന്നെ ലോകത്തിൽ വെളിപ്പെടുത്തി തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയവൻ തൻ്റെ നാഴിക വന്നിട്ടില്ല എന്ന അവകാശപ്പെടുമ്പോൾ അതൊരു വരുവാൻ പോകുന്ന സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടി പറയുന്ന വാക്കുകൾ കൂടിയാണ് അതാണ് കാലുവരിയിലെ ക്രൂശിലെ മരണം അത് മനുഷ്യവർഗത്തിനു വേണ്ടി ഈ ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ മഹത്വത്തെയും കണ്ടും അംഗീകരിച്ചും നമുക്ക് മുൻപോട്ട് പോകാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവ തിരുനാമം വാഴ്ത്തുപ്പെടുമാറാകട്ടെ